ഇന്ന് നമുക്ക് റോപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 6 സ്ട്രാൻഡ്സിലുള്ള എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഒരു ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് അടുപ്പിച്ചാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പം അതിന് നമ്മൾ സാധാരണ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നായിരിക്കും നീഡിൽ ഇതുപോലെ എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നീഡിൽ ഇതുപോലെ എടുക്കുന്നത്, ഇങ്ങനെ. എന്നിട്ട് നീഡിലിൻ്റെ മുകളിലൂടെ നമുക്കിതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ നമ്മൾ തയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും തയ്ക്കുന്നത്. പക്ഷേ ഗ്യാപ്പ് കാണാത്ത രീതിയിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുപ്പിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം, ഇങ്ങനെ. കണ്ടോ, ഇത് ഇങ്ങനെ വരും. അപ്പം നമുക്ക് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണ് റോപ്പ് സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. ഈ ഒരു ഡിസൈന് നമുക്ക് സ്റ്റെമ്മിലും അതുപോലെ കർവ് ഡിസൈൻസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോപ്പ് സ്റ്റിച്ച് തയ്ക്കുന്നത്. ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ എഴുതാൻ മറക്കല്ല്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.